ഉദ്ഘാടകനെ നാം ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇനി അതിന് താഴേക്ക് ഉദ്ഘാടകന്റെ പേര് കൊണ്ടുവരണം. ഞാൻ ഇവിടുന്ന് അത് കട്ട് ചെയ്തെടുത്തു. ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം പേര് മാത്രം പേര് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് ഇന്ദുലേഖ ഹെവി എന്ന ഫോണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫോണ്ട് സൈസ് 15 ആണ്. അതിനുശേഷം അതിന് താഴെയുള്ള ഡെസിഗ്നേഷൻ അത് 11 പോയിൻ്റാണ്. ഇന്ദുലേഖ എന്ന ഫോണ്ട് തന്നെയാണ്. 11-ലേക്ക് അത് മാറ്റി രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്ത് സെൻട്രൽ അലൈൻമെൻ്റ് കൊടുത്ത ശേഷം അതിനെ വരികൾ തമ്മിൽ അടുപ്പിച്ചു കൊടുത്തു. അത് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊണ്ടുപോയി വെച്ചു. ഇനി ഈ നോട്ടീസിൽ ഒരു വൃത്തത്തിനകത്ത് ഒരു മാറ്ററുണ്ട്. വൃത്തമറക്കാൻ നാം പഠിച്ചിട്ടുണ്ട്. കോളം വൃത്തമറക്കുന്നതിനുള്ള ടൂളെടുത്ത് ഷിഫ്റ്റമർത്തി പിടിച്ച് വൃത്തമരച്ചു. ഇതിനെ ഇതിൻ്റെ കളർ നമുക്കിവിടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ സ്ട്രോക്ക് കളർ 100% ടിൻറ്റും ഫില്ല് 20%. നമുക്കിവിടെയും അതുപോലെ ചെയ്യാം. സ്ട്രോക്ക് 100% തന്നെയാണ്. അതിൻ്റെ ഫില്ല് ബ്ലാക്ക് എന്ന് കൊടുത്ത ശേഷം അതിന് 20% എന്ന് കൊടുക്കാം. ശേഷം അതിനകത്തേക്ക് ഈ മാറ്റർ നാം കൊണ്ടുവരാം. അതിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതിൽ വിട്ടുപോയിട്ടാണ്. ഞാൻ തൽക്കാലം ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇതിനകത്തേക്ക് വൃത്തത്തെ അതിനകത്തേക്ക് വൃത്തത്തിനകത്തേക്ക് ആ മാറ്റർ ഉൾക്കൊള്ളുന്ന രീതിയിൽ വൃത്തത്തെ വലുതാക്കി കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഈ വൃത്തത്തിന് ഇവിടെ ഒരു ഷാഡോ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 3D എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. വൃത്തത്തെ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ കോപ്പി പേസ്റ്റ് എടുക്കുക. നമ്മൾ പറഞ്ഞതുപോലെ കീബോർഡിലെ ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. അല്പം വലിച്ച ശേഷം അതിൻ്റെ ഫില്ലും സ്ട്രോക്കും മൊത്തമായി അതിൻ്റെ ബ്ലാക്ക് കൊടുത്ത ശേഷം 100% കൊടുക്കുക. ശേഷം അതിനെ പിന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എലമെൻറ്റിലെ അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് എന്ന് കൊടുക്കുക. ഈ രീതിയിലാണ് ആ 3D എഫക്റ്റ് നാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് കോളത്തിനും എല്ലാം അതുപോലെ 3D എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. കോളം വരച്ച ശേഷം അതിൻ്റെ ഫിൽ കളർ കൊടുക്കുക, അതല്ലെങ്കിൽ പേപ്പർ എന്ന് കൊടുക്കുക. ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിനെ ആവശ്യമായ രീതിയിൽ നീക്കി വെച്ച ശേഷം അതിൻ്റെ ഫില്ലും സ്ട്രോക്കും ബ്ലാക്ക് കൊടുത്ത് പിന്നിലേക്ക് കൊണ്ടുപോകുക. ഈ രീതിയിൽ നമുക്ക് 3D എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിന് താഴെയുള്ള മാറ്റർ അതും ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് സമയം കളയുന്നില്ല. ഞാനിത് ഇവിടെ നിന്ന് എടുത്ത് വെക്കുകയാണെന്നാൽ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ സാധിക്കും. ഇതിലെ ഫോണ്ട് ഉദ്ഘാടന ദിവസം എന്നത് ചെറുതാക്കിയും സൗജന്യ രക്തഗ്രൂപ്പ് ക്യാമ്പ് എന്നത് വലുതാക്കിയും കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ശേഷം ഇതിൽ മറ്റൊരു ചിത്രമുണ്ട്. ഈ ചിത്രം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. ഇതിന് അല്പം വീതിയുള്ള ഒരു ബോർഡറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതും കോളം വരച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത്. അതിന് കറക്റ്റായി കോളം വരക്കുക. കറക്റ്റായിട്ട് വരക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാസ്ക് ചെയ്യുക. ഇതിൻ്റെ സ്ട്രോക്ക് വെയിറ്റ് നമുക്കൊരു 4 അല്ലെങ്കിൽ 1 6 ഒക്കെ കൊടുക്കാം. ശേഷം അതിൻ്റെ സ്ട്രോക്ക് കളർ ടിൻറ്റ്